ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ആർ ഡി ഫോർ സെവൻ യൂട്യൂബ് മലയാളം ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലേ അതായത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് ഗ്രാമീൺ ഡാക് സേവക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതെന്ന് പറയുന്ന ഒരു എക്സാം ബേസ് ചെയ്ത് വരുന്നതല്ല ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന രീതിക്കല്ല ഇന്ത്യ പോസ്റ്റിൻ്റെ ഗ്രാ ഗ്രാമീൺ ഡാക്ക് സേവെന്ന് പറയ സേവക്ക് എന്ന് പറയുന്ന ആ ഒരു എന്താണ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത് ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് ബേസിൽ വരുന്ന രീതിക്കാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് ജി ഡി എസിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ നമ്മുടെ ഒഫിഷ്യൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുക്കുക അല്ല ഈ കാണുന്ന ഫസ്റ്റ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ആണ് വരുന്നത് കണ്ടോ ഇതിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ എടുക്കണം സർക്കിൾ വൈസ് പോസ്റ്റ് നോട്ടിഫൈ എടുക്കണം ഇൻസ്ട്രക്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം രജിസ്ട്രേഷൻ ഇവിടെ കൊടുക്കണം അപ്ലൈ ഓൺലൈൻ ഇവിടെ കൊടുക്കുക ഫീ പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കുക കാൻഡിഡേറ്റ് ഗ്രീവൻസസ് ഇവിടെ കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വരെയാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഞാൻ എട്ടാം തീയതി എന്നാ പറഞ്ഞത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വരെയാണ് കേട്ടോ ഇത് നമ്മുടെ ഓരോ സർക്കിൾ ആണ് ഓരോ സ്റ്റേറ്റിന്റെ ബേസിലാണ് ഈ താഴെ തന്നിരിക്കുന്നത് അപ്പൊ ഇതില് നമുക്ക് കേരള സർക്കിൾ കൊടുക്കാമെങ്കിൽ അതിനകത്ത് ഏതൊക്കെയാണ് കേരള സർക്കിളിനകത്ത് വരെ നോക്കിക്കേ ആലപ്പി അതുപോലെ കാലക്കാട് അലു ആലുവ അതുപോലെ കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് നമ്മുടെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം സൗത്ത് ഉണ്ട് ട്രിവാൻഡ്രം നോർത്ത് ഉണ്ട് ആർ എം എസ് തിരുവനന്തപുരം ഉണ്ട് ഓക്കെ അപ്പം ഞാനിവിടെ ട്രിവാൻഡ്രം സൗത്ത് കൊടുക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡിവിഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രം സൗത്ത് കൊടുത്തു ഏതൊക്കെ സർക്കിൾ ആണ് വരുന്നതെന്ന് നോക്കാം ദാ ഇത് ഇതുപോലെ വരും അതായത് ആമച്ചൽ ഉണ്ട് ആമച്ചൽ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് അതിൽ അതിൻ്റെ പിൻകോഡ് ലാംഗ്വേജ് ഏതാണ് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കേണ്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ട്രിവാൻഡ്രം സൗത്ത് ഡിവിഷനിൽ ആമച്ചൽ അമ്പലമുക്ക് ആനാട് ആറാലമൂട് അങ്ങനെ ഓരോ ഇതിൻ്റെയും ഏതൊക്കെയാണ് പോസ്റ്റ് ഓഫീസ് ഏതൊക്കെയാണ് ഓഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇതിനകത്ത് നമുക്കിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി നാലെണ്ണം ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രം സൗത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചേക്കുക കാരണം നമുക്ക് പ്രിഫറൻസ് ലിസ്റ്റ് നമ്മുടെ എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ട്രിവാൻഡ്രം നോർത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം നോർത്ത് അതല്ല നിങ്ങൾ ഏത് എന്താണ് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ആ സർക്കിൾ നോക്കിയിട്ട് അതിലേതൊക്കെയാണ് നമുക്ക് വരുന്ന ഓഫീസ് നെയിമും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം പ്രിഫറൻസ് ലിസ്റ്റിലോട്ട് പോകാൻ അപ്പോൾ നമുക്ക് എന്തായാലും ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ ഇതാ ഒരു പേജിലാണ് വന്നത് അല്ലേ ഈ ഒരു പേജിൽ വന്നു നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം സ്റ്റെപ്പ് വൺ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് ആണിത് കണ്ടോ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം അതിൽ ആദ്യം നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കണം ഇമെയിൽ നമ്പർ കൊടുക്കണം സോറി ഇമെയിൽ കൊടുക്കണം മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്യാം വാലിഡറുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് വാലിഡേറ്റ് ചെയ്യണം ഓക്കെ വാലിഡേറ്റ് മൊബൈൽ നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുക വാലിഡേറ്റ് ചെയ്യുക നെക്സ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുക വാലിഡേറ്റ് ചെയ്യുക ഓക്കെ ഇനി അതിലായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ വന്നു കിടക്കുന്നത് ഇനി നമ്മുടെ പേര് എന്താണ് നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് അതേപോലെ കൊടുക്കുക അച്ഛൻ്റെ പേര് കൊടുക്കണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം പിന്നെ ഇതെല്ലാം നമ്മൾ അച്ഛൻ്റെ പേരൊക്കെ നമുക്ക് നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് എന്താണോ അതേപോലെ വേണം കൊടുക്കാൻ കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ കൊടുക്കണം സെലക്ട് ചെയ്യണം ഓക്കെ കേസ് ഓഫ് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് കേട്ടോ അടുത്ത് കമ്മ്യൂണിറ്റി ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട് കമ്മ്യൂണിറ്റി നമുക്ക് യു ആർ ഇ ഡ്ല്യു എസ് എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സർക്കിൾ ഇൻ വി സെക്കൻഡറി സ്കൂൾ പാസ് നമ്മുടെ പത്താം ക്ലാസ് ഏത് സർക്കിളിലാണ് നമ്മൾ പാസ് ആയിട്ടുള്ളത് ആ സർക്കിൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം ഇയർ ഓഫ് പാസിങ് ഏത് വർഷവും നമ്മൾ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതായി കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് ഇതിനകത്ത് എൻട്രി ചെയ്യാം ഓക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന വരുന്നതാണ് അതായത് ബാക്കി വരും പ്ലീസ് കണ്ടിന്യൂ ഫില്ലിങ് യുവർ ഡീറ്റെയിൽസ് ബില്ലോ ബാക്കി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇതിൽ ആധാർ നമ്പർ കൊടുക്കണം ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും കൊടുത്തേക്കാം ഉണ്ടെങ്കിൽ പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് സോറി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോന്ന് ചോദിക്കുന്നുണ്ട് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഏത് ലാംഗ്വേജ് ആണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം സെക്കൻഡറി അപ്പോൾ നമ്മൾ മലയാളമാണല്ലോ മലയാളം ഇനി വേറൊരു പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് സി ബി എസ് ഇ പഠിച്ചവർക്ക് എട്ടാം ക്ലാസ് തൊട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി കൊടുക്കുക എന്നുള്ളത് അതിൽ ഹിന്ദി ചൂസ് ചെയ്തവർക്ക് ജി ഡി എസ് കൊടുക്കാൻ സാധിക്കില്ല ഓക്കെ കാരണം ഇതിനകത്ത് പ്രത്യേകം അതിനകത്ത് ഞാൻ നോട്ടിഫിക്കേഷൻ സോറി ആപ്ലിക്കേഷൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹിന്ദി പഠിച്ചവർക്കാണെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ മലയാളം എന്ന് വെച്ച് കൊടുക്കണം പക്ഷേ നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഹിന്ദി ആകും അപ്പോൾ അവരതിനനുസരിച്ചാണ് വാല്യൂ ചെയ്യുന്നേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പഠിച്ചവർക്ക് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് പഠിച്ചവർക്ക് ഈ ഒരു ജെ ഡി എസ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ കൊടുത്തു ലാംഗ്വേജ് ഏതാണ് മലയാളം കൊടുത്തു എംപ്ലോയിഡ് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ ഇനി നമ്മുടെ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം സൈസ് അപ് ടു ഫിഫ്റ്റി കെ ബി ആണ് നമുക്ക് ഫോട്ടോ സൈസ് വരിക ഡയമെൻഷൻ ഇരുന്നൂറിൻ്റു ഇരുന്നൂറ്റി മുപ്പത് പിക്സൽ ആണ് സിഗ്നേച്ചർ വരുമ്പോൾ സൈസ് അപ് ടു ട്വൻറ്റി കെ ബി ആണ് എന്നിട്ട് നമ്മുടെ സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വരുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് ഈ കാണുന്നത് ഓക്കെ ഇതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും എന്നിട്ട് കണ്ടിന്യൂ ടു അപ്ലൈ കൊടുക്കാം കണ്ടിന്യൂ ടു അപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നടത്തണം രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുള്ളത് നിങ്ങൾ കൊടുക്കുക എൻ്റെ സെലക്ട് സർക്കിൾ നിങ്ങൾ സെലക്ട് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്കിവിടെ ഒ ടി പി കൊടുക്കാൻ വേണ്ടിയിട്ട് വരും ആ ഒ ടി പി കൊടുക്കണം എന്നിട്ട് ആ ടെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമാണ് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ നേരത്തെ കൊടുത്ത് നമ്മുടെ പേര് അതുപോലെ നമ്മുടെ ഫാദറിൻ്റെ പേര് രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് യു ആർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കതിനകത്ത് എന്താണ് ആദ്യമേ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കും പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നമുക്ക് പെർമനൻറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക കൊടുത്തതിനു ശേഷം പെർമനന്റ് അഡ്രസ്സ് നമ്മൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതല്ല പെർമനന്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും കൂടെ കൊടുത്തേക്കാം നെക്സ്റ്റ് നമ്മുടെ സർക്കിൾ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് ഇയർ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യണം ഞാനിവിടെ സി ബി സി കൊടുത്തു വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ ഏത് ടൈപ്പ് ആണ് നമ്മുടെ റിസൾട്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ മാർക്കാണോ ഗ്രേഡ് ആണോ സി ജി പി ആണ് ചോദിക്കുന്നത് അപ്പോൾ മാർക്ക് ആ ടൈമിൽ മാർക്ക് ആയതുകൊണ്ട് മാർക്ക് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷിന് എത്ര മാർക്കാണ് അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണ് ഹിന്ദി ആണോ മലയാളം ആണോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഹിന്ദി പ്രശ്നം കൊടുക്കുമുള്ള അറിയോ ഹിന്ദി കൊടുത്തു എന്ന് വിചാരിച്ചോ നമുക്ക് ഡയലോഗ് ബോക്സ് വരും നമ്മളെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദി പ്രിഫറൻസ് ഉള്ളവർ ഉണ്ടെങ്കിൽ അത് അതായത് നമ്മൾ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിനകത്ത് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് ഇവിടെ മലയാളമാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം ചൂസ് ചെയ്യുക അതിൻ്റെ മാർക്ക് കൊടുക്കുക മാത്സ് സയൻസ് മാർക്ക്സ് കൊടുക്കുക സി ജി പി എസ് സ്കോറ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇനി അതല്ല നമ്മുടെ സ്റ്റേറ്റ് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ കേരള എസ് എൽ സി ഫ്രം ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ട്വൽവ് കൊടുത്ത് ഗ്രേഡ്സ് ആയിരുന്നല്ലോ അപ്പോൾ ഗ്രേഡ്സ് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും കൊടുക്കാം ഗ്രേഡ്സ് കൊടുത്താൽ മതി എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം പിന്നെ നമുക്ക് വന്ന് ചൂസ് ഇയർ പ്രിഫറൻസ് ഇയർ ആണ് ഇവിടെ ഏത് ഡിവിഷൻ ആണ് നോക്കുക ഇപ്പോൾ ട്രിവാൻഡ്രം സൗത്ത് ആണ് ഞാൻ അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സൗത്ത് കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രം നോർത്ത് കൊടുക്കണം എങ്കിൽ അത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഐ ഡിക്ലറേഷൻ ഉണ്ട് അപ്പോൾ ഐ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അതായത് വേറെ ഒന്നുമില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണോ പുറത്തോട്ട് നമ്മൾ നമ്മൾ തന്നിരിക്കുന്ന ആ പ്രിഫറൻസിനനുസരിച്ച് പുറത്തോട്ട് നമുക്ക് എന്താണ് ജോലി കിട്ടിയാൽ നമ്മൾ പോകും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ആ ഡിക്ലെയർ കൊടുക്കുക ഡിക്ലയർ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഡിവിഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഓരോ പ്രിഫറൻസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിതിപ്പോൾ ട്രിവാൻഡ്രൽ സൗത്ത് ആണ് കൊടുത്തത് അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന നാളെ നമ്മൾ ആദ്യം കൊടുക്കുക അപ്പോൾ ഞാൻ പ്രിഫറൻസ് വാങ്ങി ഇവിടെ കൊടുത്തു പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും അടുത്ത് അരുവിക്കന് വരും അപ്പോൾ ഇവിടെ ഞാൻ പ്രിഫറൻസ് കൊടുത്തു പിന്നെ വീണ്ടും വീണ്ടും ഉണ്ട് കേട്ടോ ചെറിയ കുണ്ണിയുണ്ട് പ്രിഫറൻസ് ത്രീ ഇവിടെ കൊടുത്തു ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഉണ്ട് തൊണ്ണൂറ്റി നാല് ഡിവിഷൻസോളം നമുക്ക് വരുന്നില്ലേ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അതവിടെ ഞാൻ പറഞ്ഞാൽ ആദ്യമേ നിങ്ങളത് എഴുതി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാം പ്രിഫറൻസ് ഏതാണ് ആദ്യം കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ട് വേണം പ്രിഫറൻസ് ഇതിനകത്ത് നിങ്ങൾ കൊടുക്കാൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കണ്ടോ പേജ് ടു ഉണ്ട് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് ഇതിലെല്ലാം നോക്കണം കേട്ടോ ഇത് മാത്രമല്ല ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടും എന്താവും സബ്മിറ്റ് സബ്മിറ്റാകും ഇനി ഇനി നമ്മൾ ഫീ പേയ്മെൻറ്റാണല്ലേ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഫീ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വിമിൻ കാൻഡിഡേറ്റ്സ് അതുപോലെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫീ കൊടുക്കണ്ട ബാക്കിയുള്ള എല്ലാവർക്കും ഫീ പേയ്മെൻറ്റ് ഉണ്ട് നൂറ് രൂപയാണ് ഫീസ് ഫീ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഇതിനകത്ത് വരുന്നത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വച്ചിരിക്കുക ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് ജെ ഡി എസിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് തെറ്റൊന്നും വരാതെ വേണം ചെയ്യാൻ കാരണം തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മൾ എക്സാം എഴുതി കയറുന്നതൊന്നും അല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ തെറ്റ് വരാതെ നിങ്ങൾ ചൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ക്വിസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ് അതുപോലെ സബ്ജക്റ്റ് വൈസ് ക്വിസസ് ഉണ്ട് ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വർ ട്വൻറ്റി ഫോർ സെവൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിനകത്ത് നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ആപ്സ് വരിക അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പേജ് വരും ഇതിൽ നമുക്ക് കേരള ഓക്കെ കേരള അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സാമാണോ അവിടെ കൊടുക്കുന്നത് ആ എക്സാമിന് വേണ്ടി കൊടുക്കുക നമുക്ക് വരുന്ന രീതിക്കുള്ള അതായത് ഇതുപോലെ നമുക്ക് ഓരോ പേജസ് വരും ഇതിൽ നിങ്ങൾ ഡെയിലി കിസ് സെലക്ട് ചെയ്താൽ ഇതുപോലെ വരും അങ്ങനെ ഓരോന്നും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അവൈലബിൾ ആണ് ഫ്രീ പി ഡി എഫ് ഉണ്ട് നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഉണ്ട് അതുപോലെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ട് സ്റ്റോർ ഉണ്ട് കമ്മ്യൂണിറ്റി പേജൊക്കെ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ പേജാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്താൽ മതി അതാത് ടീച്ചേഴ്സിൻ്റെ ഇതിൽ കയറി നിങ്ങൾക്ക് അതാത് സബ്ജക്റ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വച്ചിരിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി ഞാനതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ അപ്പം സേ റ്റ്യൂണ്ട് ആൻഡ് കീപ്പ് വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ